ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് എളുപ്പത്തിൽ ഹെയർ സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഹെയർ സിറം ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഹെയർ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്രാൻഡിൻ്റെ ഹെയർ സിറം നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് അത്രയും തൃപ്തിയോടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഹെയർ സിറം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ഒരു ഹെയർ ആണെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് സിൽക്കി ആയിരിക്കാൻ ഹെയർ സിറം നമുക്ക് പ്രയോജനപ്പെടും. പിന്നെ മുടി പൊട്ടി പോവാതിരിക്കാൻ, അതുപോലെ മുടിയുടെ സ്പ്ലിറ്റ്നെസ് മാറി കിട്ടാനൊക്കെ നമ്മളേറെ സഹായിക്കുന്നതാണ് ഹെയർ സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ സിറം ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായാണ് കാണുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇപ്പം കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അലോവേര ജെല്ല്. അത് ഏറ്റവും നല്ല ബ്രാൻഡിൻ്റെ നോക്കിയിട്ട് മേടിക്കാൻ നോക്കുക. നമ്മൾ വീട്ടിലുള്ളതാണെങ്കിൽ അത് എടുത്താൽ മാത്രം മതി കേട്ടോ. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് കച്ചാർ വാഴ നമ്മുടെ അലോവേര ജെല്ല് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഉള്ളതാണെങ്കിൽ അത് എടുത്താൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് എങ്ങനെയാണ് ജെല്ല് എടുക്കേണ്ടത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും കാണിക്കാഞ്ഞത്. എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പം അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്, കുറച്ച് മതി കേട്ടോ അലോവേര ജെല്ല്. അതൊന്ന് ഞാൻ ജെല്ല് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെല്ല് മിക്സിയിൽ അടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കെടുക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു ക്രീമി സ്ട്രക്ചറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. റോസ് വാട്ടർ ചേർക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കുറച്ചും സ്മെല്ലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് റോസ് വാട്ടർ ചേർക്കുന്നത്. റോസ് വാട്ടർ ഞാനൊരു 4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പൂണാണ് ചേർക്കുന്നത്, 4 സ്പൂണ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റോസ് വാട്ടർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ അടുത്ത് മേടിച്ചത് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലിസറിനാണ് എടുക്കുന്നത്. ഗ്ലിസറിൻ ഞാൻ 1 സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് ഉണ്ടാക്കുന്നൊന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1 സ്പൂണ് ഗ്ലിസറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ഗ്ലിസറി വീട്ടിലുണ്ടാക്കുമ്പോൾ ഗ്ലിസറിനൊന്നും ചിലപ്പോൾ വീട്ടിലുണ്ടാവണമെന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ, എന്തെങ്കിലും ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ ചേർക്കാവുന്നതാണ്. 1 സ്പൂണ് ഒലീവ് ഓയിലും ആൽമണ്ട് ഓയിലും ചേർക്കാവുന്നതാണ് ഈ ഗ്ലിസറിൻ്റെ പകരമായിട്ട്. അങ്ങനെ നമ്മൾ ഗ്ലിസറിൻ 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർക്കുന്നത്. ഇത് 400 എൻ്റെ മേടിച്ചിട്ടുള്ളത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് 400 ഞാൻ മേടിച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് 1 എണ്ണ ആണ് ചേർക്കുന്നത്. അത് നമുക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് കൊണ്ടൊന്ന് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ക്യാപ്സ്യൂള് ചേർത്തിട്ടുണ്ട്. ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
പലോ വേര ജെല്ല് ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചത് കൊണ്ട് അത്ര ഒരുപാട് അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ മേടിച്ച അലോ വേര ജെല്ലാണെങ്കിൽ ഒരു പറഞ്ഞ ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ നന്നായി ഇതിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ അത്രത്തോളം ഇല്ല മിക്സിയിൽ അടിച്ചത് കൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ചിട്ടുള്ള അലോവേര ജെൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്താലാണ് അതെല്ലാം കൂടി നന്നായിട്ട് ചേരുള്ളൂ, മിക്സ് ആവുള്ളൂ. ഇനി നമ്മൾ ഞാൻ ഇത് ഈ ഒരു ബോട്ടിലേക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ സ്പ്രേ ബോട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, സ്പ്രേ ബോട്ടിലാണെങ്കിൽ അതെടുത്താൽ മതി. ഇതും കുഴപ്പമൊന്നും, ഞാൻ നമ്മളെ റോസ് വാട്ടറിൻ്റെ ആ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മതി. കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ, ഒരുപാടൊന്നും ആവശ്യമില്ല. കുറച്ചാകെ ഒരു അഞ്ചാറ് തുള്ളികളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ഡ്രോപ്സൊക്കെ മാക്സ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആവശ്യം ഉള്ളൂ. ഞാൻ വലിയ ബോട്ടിലായതുകൊണ്ടാണ് ചെറിയ ബോട്ടിലൊക്കെ എടുത്താൽ മതി. നമ്മൾ വീട്ടിൽ ഏത് ബോട്ടിലാണോ ചെറുതുള്ള അത് എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, ബോട്ടിലെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒഴിക്കാൻ പറ്റുന്ന ബോട്ടിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞ അതിൻ്റെ ചെറിയൊരു ടോപ്പുണ്ട്, ഈ ഒരു ബോട്ടിലിന് മുകളിൽ ചെറിയ ടോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രോപ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഡ്രോപ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ബോട്ടിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട്, എങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് വരും. അപ്പോൾ അത്ര വേണ്ടല്ലോ, ഒരു അഞ്ചാറ് ഡ്രോപ്സ് നമുക്ക് മതി. അപ്പോൾ അങ്ങനത്തെ ഡ്രോപ്സ് എടുക്കാൻ പറ്റുന്ന ബോട്ടിലായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. അങ്ങനെ മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മേടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുക. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് ഹെയർ സിറം ഉണ്ടാക്കിയതെന്ന്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് ഒരു 2 weeks നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നേരിട്ടിട്ട് നമ്മൾ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യരുത്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് കുറച്ച് തടവൊക്കെ വിട്ടതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ കുളി കഴിഞ്ഞ് അപ്പോൾ തന്നെ അല്ല, കുളി കഴിഞ്ഞ് കുറച്ചൊന്ന് ഡ്രൈ ആവില്ല നമ്മുടെ മുടി, അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ നൈറ്റിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ ഒരു കുറച്ച് ഒരു 3-4 drops മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. അത് നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണമെന്നില്ല, മുടിയിലെ ഹെയറിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുടി എങ്ങനെയാണോ നമ്മൾ കെട്ടിവെക്കുന്നത് അങ്ങനെ കിടന്നുറങ്ങുക. അപ്പോൾ കൂടുതലും അത് മുടിയിൽ അബ്സോർവ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഹെയറിന് കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഹെയർ സെറത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.